നെല്ലിമറ്റം പോത്തുകുഴിയിൽ നിന്ന് ബിഎസ്എൻഎൽ കേബിൾ മോഷ്ടിച്ച കേസിൽ പെരുമണ്ണൂർ സ്വദേശി രാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളാമക്കുത്തിലും മാലിപ്പാറയിലും കേബിൾ മോഷണം നടത്തിയതും ഇയാളാണോ എന്ന് അന്വേഷണം നടത്തും. കോതമംഗലം തങ്കളത്ത് വർക്ക്ഷോപ്പുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ കേബിൾ മോഷണത്തിന് പിന്നിലും രാജനാണോ എന്ന് സംശയിക്കുന്നുണ്ട്. ബിഎസ്എൻഎല്ലിന്റെ ലാൻഡ് ഫോൺ കണക്ഷനുകൾക്കും ബ്രോഡ്ബാൻഡ് കണക്ഷനുകൾക്കുമായി സ്ഥാപിച്ചിട്ടുള്ള കോപ്പർ കേബിളുകൾ പല ഭാഗങ്ങളിലും മോഷ്ടിക്കപ്പെട്ടിരുന്നു. നെല്ലിമറ്റം പോത്തുകുഴിയിൽ നിന്ന് കേബിൾ മോഷ്ടിച്ച കേസിലാണ് ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കീരമ്പാറ കാഞ്ഞിരക്കുന്നിൽ വാടകയ്ക്ക് താമസിക്കുന്ന പെരുമണ്ണൂർ ചക്കരമോളൽ രാജനാണ് ഊന്നുകൽ പോലീസിന്റെ പിടിയിലായത്. ജി ഐ പൈപ്പിലൂടെ ഇട്ടിരുന്ന കേബിളാണ് ഇയാൾ മുറിച്ചെടുത്തത്. സമാന രീതിയിൽ ഊന്നുകൽ വെള്ളാമക്കുത്തിലും പിണ്ടിമന മാലിപ്പാറയിലും കേബിളുകൾ മോഷ്ടിക്കപ്പെട്ടിരുന്നു. ഇതിലും രാജൻ തന്നെയാണോ പ്രതിയെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. റിമാൻഡിലുള്ള രാജനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. അതേസമയം ഇക്കഴിഞ്ഞ ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായി കോതമംഗലം തങ്കളത്തെ രണ്ട് വർക്ക്ഷോപ്പുകളിലും കോപ്പർ കേബിൾ മോഷണം നടന്നു. മോഷണത്തിന്റെ സി സി ടി വി ദൃശ്യം പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇതിലും രാജനെയാണ് സംശയിക്കുന്നത്. ഏകദേശം ഒരു ഇത് അവർക്കൊരു ക്ലൂ ഉണ്ടെങ്കിൽ സുഖമായിട്ട് കിട്ടാനുള്ള ഒരു ഇതുണ്ട് അല്ലേ. അലൻ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ്, സോമൻ ഓട്ടോ ഗ്യാരേജ് എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. ഇതിനു മുമ്പും പലതവണ മോഷണം നടന്നിട്ടുണ്ടെന്ന് ഉടമ പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെയാണ് ഇത് നടന്നത്. തിങ്കളാഴ്ച രാവിലെ 5:15 അവിടെ നിന്നാണ് മോഷണം പോയത്. ക്യാമറയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 14,000 രൂപയുടെ സാധനം പോയിട്ടുണ്ട്. പലപ്പോഴായിട്ടും പല സാധനങ്ങളും ഇവിടുന്ന് മോഷണം പോകാറുണ്ട്. അതിന് മുന്നും പോയിട്ടുണ്ട്. അങ്ങനെയാണ് ക്യാമറയൊക്കെ വെച്ച്. പോലീസ് ഇൻസ്പെക്ടർ രതീഷ് ഗോപാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പോത്തുകുഴിയിലെ മോഷണ കേസിൽ രാജനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത്. കെ സി വി ന്യൂസ്, കോതമംഗലം.